കെ സുധാകരൻ അല്പസമയം മുൻപാണ് കെ പി സി സി അധ്യക്ഷന്റെ ചുമതല വീണ്ടും ഏറ്റെടുത്തത് സുധാകരൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉടൻ മടങ്ങിയെത്തും എന്ന വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത് ട്വന്റി ഫോർ ആണ് ആർ രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു രാധാകൃഷ്ണൻ ഈ തിരിച്ചുരവിന് ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു സുധാകരന് മുന്നിൽ അതെങ്ങനെയാണ് നീങ്ങിയത് ഹസനടക്കമുള്ള നേതാക്കന്മാർ വിട്ടുനിൽക്കുന്നത് എന്തിന്റെ സൂചനയാണ് കോൺഗ്രസ് നേതൃയോഗത്തിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നടന്ന നേതൃയോഗത്തിൽ കെ സുധാകരൻ തന്റെ അധ്യക്ഷ പദവി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു ആ ഘട്ടത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള കെ സി വേണുഗോപാൽ പറഞ്ഞത് കുറച്ച് നാൾ താമസ് കാത്തിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ആ ഘട്ടത്തിൽ കെ സുധാകരൻ പറഞ്ഞത് അങ്ങ് ജനറൽ സെക്രട്ടറിയാണ് ദേശീയ ജനറൽ സെക്രട്ടറിയാണ് സംഘടനാ ചുമതലയുള്ള അങ്ങ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു ഏത് സാഹചര്യത്തിലാണ് അങ്ങ് അത് വഹിച്ചതിന് ശേഷം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അങ്ങേക്ക് സാധിച്ചു പഞ്ചാബിൽ ബ്രാറ് മത്സരിക്കുന്നത് ആ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയിരിക്കുന്നു ഒരു ജനറൽ സെക്രട്ടറിക്ക് മാത്രമാണ് അതിനുശേഷം തിരിച്ചു നൽകും എന്നുള്ള രീതിയിലാണ് വന്നത് എന്നോട് ദേശീയ നേതൃത്വമാണ് മത്സരിക്കാൻ ആവശ്യപ്പെട്ടത് ഞാൻ ആ ഘട്ടത്തിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തനിക്ക് ഈ സ്ഥാനം മടക്കി നൽകിയേ മതിയാകൂ അല്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് തനിക്ക് പോകേണ്ടി വരും എന്ന് അദ്ദേഹം ദേശീയ ഈ അവലോകന യോഗത്തിൽ പറയുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ മറ്റുള്ളവരുമായിട്ട് കെ സി വേണുഗോപാൽ ചർച്ച നടത്തുകയും അവിടെ വെച്ച് തന്നെ ദേശീയ നേതൃത്വത്തിന് അക്കാര്യത്തിലൊരു നിലപാടില്ല കെ സുധാകരന് അത് ഏറ്റെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക താല്പര്യമില്ല എന്നറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ തുടർ പിന്നെയും ഈ ഇത് നീണ്ടുപോകും എന്ന വിധത്തിലേക്ക് ഒരു വിഭാഗം വാർത്തകൾ പ്രചരിപ്പിച്ചു അതോടുകൂടിയാണ് ഈ ദിവസം തീരുമാനിച്ചത് ഏറ്റെടുക്കാൻ തന്നെ ഉള്ള ചുമതലയിലേക്ക് അദ്ദേഹം മടങ്ങിയെത്താനായിട്ട് തീരുമാനിച്ചത് ദേശീയ നേതൃത്വത്തിന് വളരെ കൃത്യമായിട്ട് കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ നടന്ന ഈ വിവാദങ്ങളിൽ അതൃപ്തിയുണ്ട് അങ്ങനെ പോകേണ്ട ഒരു സാഹചര്യം അല്ല ഇപ്പോഴത്തേതെന്ന് അവർക്ക് കണക്കാക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഈ തെരഞ്ഞെടുപ്പ് ഫലം കൂടി വന്നതിന് ശേഷം സംസ്ഥാനത്തെ ഈ സംഘടനാതലത്തിൽ തന്നെ ചില മാറ്റങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കും ശരി ആർ രാധാകൃഷ്ണനാണ് വിശകലനവുമായി ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം